നമസ്കാരം. ന്യൂസ് എട്ട് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വൈഡ് റിലീസിനെതിരായ തിയേറ്റർ സമരം ഇന്ന് പിൻവലിച്ചേക്കും. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ ഭിന്നത രൂക്ഷം. ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ബാഹുബലി പ്രദർശിപ്പിച്ച തിയേറ്റർ ഉടമകൾ വിട്ടുനിൽക്കുന്നു. പിളർപ്പുണ്ടായാലും ഫെഡറേഷൻ നിലനിൽക്കുമെന്ന് ലിബർട്ടി ബഷീർ. ദേശീയപാതയിലെ പാലിയേക്കര ടോൾ ബൂത്തിൽ കെഎസ്ആർടിസിയും ടോൾ നൽകണം. ഇളവ് വേണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. 29 കോടി രൂപ കുടിശ്ശികയും തീർക്കണം. ടോൾ തുക നിശ്ചയിച്ച് കരാറുകാരുമായി ധാരണയിലെത്തണമെന്നും കോടതി. ആനവേട്ടയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപക റെയ്ഡ്. 9 പേർ അറസ്റ്റിൽ. ബാലരാമപുരത്തു നിന്ന് ആനക്കൊമ്പും പിടികൂടി. അതിരപ്പള്ളി ഇടമലയാർ വനമേഖലകളിലും കർശന പരിശോധന. പ്രവാസികളെ കൊള്ളയടിച്ച് വിമാനക്കമ്പനികൾ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് 6 ഇരട്ടിയോളം കൂട്ടി. റംസാൻ ആഘോഷിക്കാൻ നാട്ടിലെത്തണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കണം. കടാശ്വാസ പാക്കേജിന് ഗ്രീക്ക് പാർലമെന്റിന്റെ അംഗീകാരം. നികുതി വർധനയും പെൻഷൻ വെട്ടിക്കുറയ്ക്കലും സ്വകാര്യവൽക്കരണവും അടക്കമുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കും. പാക്കേജിന് പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് എതിർപ്പ്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നവരിൽ മന്ത്രിമാർ. വിംബിൾഡൺ ടെന്നീസിൽ ജോക്കോവിച്ച് ഫെഡറർ ഫൈനൽ. വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. ഡബിൾസിൽ സാനിയ ഹിങ് സഖ്യത്തിന് ഇന്ന് കലാശ പോരാട്ടം. ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് 4ാം മെഡൽ. 20 കിലോമീറ്റർ നടത്തത്തിൽ ഫെമി ജോർജിന് വെങ്കലം. സുവർണ പ്രതീക്ഷയുമായി ടിൻഡു ലൂക്കയും ജിൻസൺ ജോൺസണും ഇന്ന് ട്രാക്കിലിറങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. വൈഡ് റിലീസിനെതിരെ ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ നടത്തുന്ന സമരം ഇന്ന് പിൻവലിച്ചേക്കും. കൊച്ചിയിൽ നടക്കുന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ജനറൽ ബോഡിയിൽ സമരത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾ ചർച്ചയാകും. സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇന്നലെ ബാഹുബലി റിലീസ് ചെയ്ത തിയേറ്ററുകളുടെ ഉടമകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. സുജിത് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്, എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള എല്ലാ തിയേറ്ററുകളും ഇന്ന് സമരം പിൻവലിക്കാൻ തന്നെയാണോ സാധ്യത? എന്താണ് വിവരങ്ങൾ? സുജിത്തിലേക്ക് തിരിച്ചെത്താം. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ പിളർപ്പുണ്ടാകുമോ എന്ന് പറയാനാകില്ല എന്നാണ് പ്രസിഡന്റ് ലിബർട്ടി ബഷീർ പറഞ്ഞത്. ബാഹുബലി പ്രദർശിപ്പിച്ച അഭിലാഷ് തിയേറ്റർ ഉടമയും ഫെഡറേഷൻ വൈസ് പ്രസിഡന്റുമായ അജിയിൽ നിന്ന് രാജി എഴുതി വാങ്ങിയിട്ടുണ്ട്. കരിങ്കാലികൾ എല്ലാ സംഘടനകളിലും ഉണ്ടെന്നും എന്ത് പിളർപ്പുണ്ടായാലും ഫെഡറേഷൻ നിലനിൽക്കുമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. കരിങ്കാലികൾ എല്ലാ സംഘടനകളിലും കരിങ്കാലിയുണ്ട്. അങ്ങനെ കുറച്ച് കരിങ്കാലി പടയെടുത്ത് കളിച്ചിട്ടുണ്ട്. അത് വലിയ വലിയ ആനക്കരിയിൽ എന്താ പറയാനുള്ളത്? അതല്ല ഇപ്പൊ ഇന്നത്തെ ജനബോഡി തീരുമാനിക്കുന്ന നടപടി ഉണ്ടെങ്കിൽ എല്ലാം ഇന്ന് തീരുമാനിക്കും. എല്ലാത്തിനും ഒരു പരിഹാരം കാണും. ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ കെഎസ്ആർടിസിയും ടോൾ നൽകണമെന്ന് സുപ്രീംകോടതി. സ്വകാര്യ ടോൾ കമ്പനിക്ക് നൽകാനുള്ള 29 കോടി രൂപയും കുടിശ്ശികയും കെഎസ്ആർടിസി നൽകണം. ടോൾ നൽകുന്നതിൽ ഇളവ് ആവശ്യപ്പെട്ട് കെഎസ്ആർടിസി നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളുകയും ചെയ്തു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് സംബന്ധിച്ച് സുപ്രീംകോടതി നിർദ്ദേശമായി ഇന്ന് വന്നിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. തൃശൂർ അങ്കമാലി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ നൽകാതെയാണ് കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത്. ഇത് ചോദ്യം ചെയ്ത് സ്വകാര്യ കമ്പനിയായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കെഎസ്ആർടിസി ടോൾ കുടിശ്ശികയായി 29 കോടി രൂപ നൽകാനുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ടോൾ കമ്പനിയുടെ വാദം അംഗീകരിച്ച കേരള ഹൈക്കോടതി കെഎസ്ആർടിസിയോട് ടോൾ നൽകാൻ നിർദ്ദേശിച്ചു. ആ ഉത്തരവ് ചോദ്യം ചെയ്താണ് കെഎസ്ആർടിസി സുപ്രീംകോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലെ ട്രാൻസ്പോർട്ട് സർവീസ് എന്ന നിലയിൽ ടോൾ നൽകേണ്ടതില്ല എന്നായിരുന്നു കെഎസ്ആർടിസിയുടെ വാദം. അത് തള്ളിയ സുപ്രീംകോടതി കെഎസ്ആർടിസിക്ക് ഇളവ് നൽകാനാകില്ല എന്ന് ഉത്തരവിട്ടു. ടോൾ തുകയായി എത്ര രൂപ നൽകാൻ കഴിയുമെന്ന് കെഎസ്ആർടിസിയും സ്വകാര്യ കമ്പനിയും ധാരണയിലെത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ടോൾ കമ്പനിക്ക് നൽകാനുള്ള കുടിശ്ശികയും കെഎസ്ആർടിസി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വൈഡ് റിലീസിനെതിരെ വിഭാഗം തിയേറ്റർ ഉടമകൾ നടത്തുന്ന സമരം ഇന്ന് പിൻവലിച്ചേക്കും. സുജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്, യോഗം തുടരുകയാണോ? തിയേറ്ററുകൾ പൂർണ്ണമായും ഇന്ന് സമരം പിൻവലിക്കാനാണോ സാധ്യത? രജനി, ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ യോഗം കൊച്ചിയിലെ അവരുടെ ഓഫീസിൽ തുടരുകയാണ്. സമരം ഇന്ന് പിൻവലിക്കാൻ തന്നെയാണ് സാധ്യത. 100ഓളം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബഹുഭാഷാ ചിത്രമായ ബാഹുബലി പ്രദർശനം തുടരുന്നുണ്ട്. അതോടൊപ്പം ഒട്ടുമിക്ക സിനിമാ സംഘടനകളും ഫെഡറേഷനിലെ തന്നെ 20ഓളം അംഗങ്ങളും ഇതിനെതിരെ ഈ സമരത്തിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ അവരുടെ ഒരു സമ്മർദ്ദത്തിന്റെ മുനയൊടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് സിനിമാ സംഘടനകളുടെ യോഗം, സിനിമാ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗം വിളിച്ച സാഹചര്യത്തിൽ ഇത് സമരം പിൻവലിക്കാനാണ് സാധ്യത. ഒപ്പം ഈ സംഘടനാ പ്രതിനിധി
ബാഹുബലി റിലീസ് ചെയ്ത അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ലിബർട്ടി ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മൂന്ന് പേർ മാത്രമാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംഘടനയിൽ പിളർപ്പുണ്ടാകുമോ എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞതുപോലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് യോഗത്തിന് ശേഷമേ അറിയാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ സമരം പിൻവലിക്കാനാണ് സാധ്യത. സുജിത്ത്, യോഗത്തിന് മുമ്പായിട്ടൊന്ന് ലിബർട്ടി ബഷീർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, എന്തൊക്കെ വന്നാലും സംഘടന പിളരില്ല എന്നാണ്. ഒപ്പം തന്നെ ആരാണോ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് രാജി സ്വീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിളരില്ല എന്ന് ലിബർട്ടി ബഷീർ പറയുമ്പോഴും ആ നിലയ്ക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഏതായാലും ഈ സംഘടനയുടെ വിമത നീക്കം നടത്തിയ ആളുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കോട്ടയത്തെ അഭിലാഷ് തിയേറ്റർ ഉടമ അജി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. ഒപ്പം മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊന്നും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അജിയുടെ കാര്യത്തെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് തിയേറ്ററിൽ തന്നെ ബാഹുബലി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയിരിക്കുന്നതിനിടയ്ക്ക് ഏറ്റവും പുതിയ വാർത്തയായി വന്നിരിക്കുന്നത് ബാഹുബലിയുടെ വ്യാജ പതിപ്പും ഇന്റർനെറ്റിൽ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഷാജഹാനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷാജഹാൻ, റിലീസ് ചെയ്ത ഒരു ദിവസം കൊണ്ട് തന്നെ ബാഹുബലിയുടെ വ്യാജ പതിപ്പും ഇന്റർനെറ്റിൽ വന്നതായി അറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മറ്റൊരു വാർത്തയിലേക്കാണ്. ആനവേട്ടയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വനംവകുപ്പ് നടത്തിയ റെയ്ഡിൽ 9 പേർ അറസ്റ്റിൽ. അതിരപ്പള്ളി, ഇടമലയാർ വനമേഖലകളിലും കർശന പരിശോധന നടത്തി. തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് ആനക്കൊമ്പും പിടികൂടിയിട്ടുണ്ട്. അരുൺകുമാർ ചേരുവയാണ്. അരുൺ, എന്താണ് ഈ അറസ്റ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? രജനി, ഈ ആന വേട്ടയുമായി ബന്ധപ്പെട്ട് 9 പേർ ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിൽ പോലീസുമായി ചേർന്ന് വനംവകുപ്പ് നടത്തിയ വ്യക്തമായ റെയ്ഡിലാണ് ഈ 9 പേരും കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇതിൽ നേരത്തെയും വനംവകുപ്പ് കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ള അജി ബ്രൈറ്റ് എന്ന് പറയുന്ന പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേട്ടയാടപ്പെടുന്ന ആനകളുടെ കൊമ്പ് വാങ്ങുകയും അത് മറ്റു സംസ്ഥാനത്തിലുള്ള ലോബികൾക്ക് വിൽക്കുകയും ചെയ്യുന്നത് അജി ബ്രൈറ്റിന്റെ നേതൃത്വ സംഘമാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ 3 പേർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അജി ബ്രൈറ്റിനെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തു നിന്നും ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ചില പ്രാദേശിക നേതാക്കളും ഈ ഇന്ന് കസ്റ്റഡിയിലുള്ളവരിൽ ഉൾപ്പെടുന്നു എന്ന് അറിയുന്നു. ഇവരുടെ അറസ്റ്റ് വൈകുന്നേരത്തോടെ രേഖപ്പെടുത്തുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനുശേഷം ഇവരെ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലും വ്യാപകമായുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. ഇവരെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും വനംവകുപ്പ് ആസ്ഥാനത്ത് തുടരുകയാണ്. രജനി, ശരി. അരുൺ, റംസാൻ കാലത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടി. 6 ഇരട്ടി വരെയാണ് വിവിധ വിമാന കമ്പനികളുടെ നിരക്കിലുള്ള വർധന. കുടുംബസമേതം റംസാൻ ആഘോഷിക്കാൻ നാട്ടിലെത്തണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കേണ്ട അവസ്ഥയിലാണ് പ്രവാസി. 5000 രൂപയ്ക്ക് വേണമെങ്കിൽ കോഴിക്കോട് നിന്ന് ദുബായ് വരെ പറക്കാം. എന്നാൽ ദുബായിലുള്ള ഒരാൾക്ക് ഇപ്പോൾ കോഴിക്കോട് വിമാനമിറങ്ങണമെങ്കിൽ 35000 രൂപ മുതൽ 40000 രൂപ വരെ ചെലവാക്കണം. സൗദിയിലെ ജിദ്ദ, ദമാം എന്നിവിടങ്ങളിലേക്ക് സാധാരണ ടിക്കറ്റ് നിരക്ക് 13000 രൂപ. എന്നാൽ ഇപ്പോൾ 60000 രൂപ മുതൽ 70000 രൂപ വരെ നൽകണം. സീസൺ ആയതോടെ വിമാനത്തേക്കാൾ ഉയരെയാണ് വിമാന നിരക്കുകൾ. എയർ ഇന്ത്യ 3 ഇരട്ടി വരെ നിരക്ക് കൂട്ടിയപ്പോൾ സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധന 6-7 ഇരട്ടി വരെയാണ്. റംസാനും ഗൾഫിലെ സ്കൂൾ അവധിയും ഒരുമിച്ച് വന്നതോടെയാണ് വിമാന കമ്പനികൾ തോന്നുംപടി നിരക്ക് കൂട്ടിയത്. കുടുംബസമേതം നാട്ടിലേക്ക് വരുന്നതിൻ്റെ ചെലവിൽ യൂറോപ്പിലോ അമേരിക്കയിലോ വിനോദയാത്ര പോകാം എന്നതാണിപ്പോൾ സ്ഥിതി. ഫാമിലീസൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പണ്ടത്തെ കാലത്ത് ഒരു ഫെയറിനൊരു ലെവലുണ്ടായിരുന്നു കൂട്ടുന്നതിന്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എയർലൈനിൻ്റെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവർ തോന്നിയമാതിരി കൂട്ടുക, തോന്നിയമാതിരി കുറക്കുക. ജൂൺ പകുതി മുതലാണ് നിരക്കുകളിൽ വ്യത്യാസം വന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാതായതോടെ മലബാറിലേക്ക് ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായി. വൻ നിരക്ക് താങ്ങാനാകാതെ സാധാരണക്കാർ പെരുന്നാളിന് നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ചു. നോർമലി റേറ്റ് ഉണ്ടാവും 70 റിയാലൊക്കെയാണ്. ഇപ്പം അതിൻ്റെ നേരെ ഇരട്ടി 140-160 കൊടുക്കണം ഒരാൾക്ക് വേണമെങ്കിൽ. ഒരു സാധാരണക്കാരന് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് റേറ്റ്സ്. പിന്നെ നമ്മളിപ്പം വിരൽ നിർബന്ധമാകുമ്പോൾ നാച്ചുറലി ഉള്ള റേറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാന്നുള്ള ഓപ്ഷനുള്ളു. പ്രവാസികളുടെ ഈ ദുരിതം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വിമാന കമ്പനികളുടെ പകൽക്കൊള്ളം അവസാനിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിരാശാജനകം. കോഴിക്കോട് നിന്നും അഞ്ജു, ഏഷ്യൻ ന്യൂസ്. കൊച്ചി ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അമ്മയും മകളും മരിച്ചു. പാലക്കാട് സ്വദേശിയായ വേണി സിബുവും മകൾ കിരണുമാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 4:30 സംഭവം. അയൽവാസികളാണ് ഫ്ളാറ്റിൽ നിന്ന് തീയാളുന്നത് ആദ്യം കണ്ടത്. പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു. വേണിയും കിരണും മാത്രമേ സംഭവസമയത്ത് ഫ്ളാറ്റിലുണ്ടായിരുന്നുള്ളൂ. ഇടപ്പള്ളിയിലെ സ്വകാര്യ ബാങ്കിൽ ജീവനക്കാരനായ ഭർത്താവ് സിബു ഔദ്യോഗിക ആവശ്യത്തിന് ഇന്നലെ പത്തനംതിട്ടയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്.
അടുക്കളയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് തുറന്നുവിട്ട ശേഷം തീ കത്തിക്കുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. ഫ്ളാറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വ്യാപം തട്ടിപ്പിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഭോപ്പാലിൽ പ്രതിഷേധ റാലി നടത്തി. എ പി നേതാക്കളായ സഞ്ജയ് സിംഗ്, ദിലീപ് പാണ്ഡെ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഇതിനിടെ ആർ എസ് എസ് യോഗത്തിൽ പങ്കെടുക്കാനായി സർ സംഘ് ചാലക് മോഹൻ ഭഗവത് ഭോപ്പാലിലെത്തി. ശിവരാജ് സിംഗ് ചൌഹാൻ മോഹൻ ഭഗവതിനെ കണ്ടേക്കും എന്നാണ് വിവരം. വ്യാപം അഴിമതിയോടെ മധ്യപ്രദേശിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് യുവതി യുവാക്കൾ കൂട്ടമായി അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പോലും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നവരും നിരവധിയാണ്. വലിയ ജനപിന്തുണയിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് മധ്യപ്രദേശിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പേര് പറയാതെ സ്വന്തം പ്രതിച്ഛായ ഉയർത്തിക്കാട്ടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വോട്ട് പിടിച്ചത്. ബി ജെ പി മധ്യപ്രദേശ് തൂത്തുവാരുകയും ചെയ്തു. താഴെത്തട്ടിലുള്ള ജനങ്ങൾ മുതൽ എല്ലാ തലങ്ങളിലും ഒരേപോലെ സ്വാധീനമുള്ള ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രതിച്ഛായയാണ് വ്യാപം അഴിമതിയോടെ തകർന്നടിഞ്ഞത്. ശിവരാജ് സിംഗ് ചൌഹാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നാണ് ഇന്ന് സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവതലമുറ പറയുന്നത്. വ്യാപം അഴിമതിയോടെ മധ്യപ്രദേശിൽ വിദ്യാഭ്യാസം തുടരുന്നത് ഭാവിക്ക് ഗുണകരമല്ല എന്ന വിലയിരുത്തലും യുവാക്കൾ നടത്തുന്നു. പലരും തുടർ പഠനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. മെഡിക്കൽ പ്രവേശനത്തിലുള്ള കൗൺസിലിംഗുകൾക്ക് പോലും കുട്ടികൾ ഇപ്പോൾ എത്തുന്നില്ല. പ്രവേശന പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു. മധ്യപ്രദേശിൽ പഠിച്ച് വലിയ സ്ഥാനത്ത് ഇന്ന് എത്തിയാലും അതിന് സംസ്ഥാനത്തിന് പുറത്ത് യാതൊരു വിലയുമില്ലാത്ത ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത് എന്നും യുവാക്കൾ പറയുന്നു. വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട് ശിവരാജ് സിംഗ് സർക്കാരിനെതിരെ മധ്യപ്രദേശിൽ ജനവികാരം ശക്തമാവുകയാണ്. ഗോളിയോറിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോകിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. തനിക്കെതിരെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച കുറ്റാരോപണ മെമ്മോ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ബി അശോക് സമർപ്പിച്ച ഹർജിയാണ് കാറ്റ് തള്ളിയത്. ചാൻസലറായ ഗവർണർക്ക് മാത്രമേ തനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയൂ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായ ലേഖനമെഴുതി, മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന കെ ജയകുമാറിനെതിരെ അനുമതിയില്ലാതെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി എന്നീ കാരണങ്ങളുടെ പേരിലായിരുന്നു കുറ്റാരോപണ മെമ്മോ നൽകിയിരുന്നത്. എണ്ണഖനന മേഖലയിൽ മലേഷ്യയിലേക്കും തായ്ലൻഡിലേക്കും ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ഓഷ്യൻ വേൾഡ് വേസിനെതിരെ മുംബൈ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കമ്പനി ഡയറക്ടർ അർജുൻ സിംഗിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ എച്ച് ആർ മാനേജർ പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്യുമെന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സീനിയർ ഇൻസ്പെക്ടർ സി ജെ ജാദവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഓഷ്യൻ വേൾഡ് വേസ് എന്ന ഏജൻസി മലയാളികളടക്കം 200 ഉദ്യോഗാർത്ഥികളിൽ നിന്നായി 2 തട്ടിയെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മലേഷ്യ, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിൽ എണ്ണഖനനശാലകളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഉദ്യോഗാർത്ഥികളുടെ പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഒളിവിൽ പോയ ഏജൻസി ഡയറക്ടർ അർജുൻ സിംഗിനായുള്ള തിരച്ചിലിലാണ് പോലീസ്. വിവിധ മേൽവിലാസങ്ങളിലായി മുംബൈയുടെ പല ഭാഗത്തും ഇയാൾ താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏജൻസിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു. മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം തട്ടിപ്പിലെ സുപ്രധാന കണ്ണിയെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്ന എച്ച് ആർ മാനേജർ പ്രിയങ്കയുടെ അറസ്റ്റ് ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. കെമിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയർമാരായ ഉദ്യോഗാർത്ഥികളാണ് തട്ടിപ്പിന് ഇരയായത്. നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനകളെ സുന്ദരന്മാരാക്കാനുള്ള കൊമ്പുമുറി തുടങ്ങി. സുഖചികിത്സയുടെ ഭാഗമായിട്ടാണ് ദേവസ്വത്തിന്റെ ആനക്കോട്ടയിലെ കൊമ്പന്മാരുടെ കൊമ്പുകൾ ചെത്തിമിനുക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ ആനക്കോട്ടയിൽ ഇപ്പോൾ ആനകൾ കൂടുതൽ സുന്ദരന്മാരാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മാസം 1 ആരംഭിച്ച സുഖചികിത്സ പുരോഗമിക്കുന്നതോടൊപ്പമാണ് കോട്ടയിലെ 53 കൊമ്പന്മാരുടെ കൊമ്പ് ചെത്തിമിനുക്കൽ ആരംഭിച്ചത്. കൊമ്പിന്റെ നീളം നിശ്ചിത അളവിലെത്തിയാൽ മുറിച്ച് ചെത്തിമിനുക്കണമെന്നുണ്ട്. ചീഫ് ഓഫ് വൈൽഡ് ലൈഫ് ഗാർഡന്റെ അനുമതിയോടെ വനം വകുപ്പ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും സാന്നിധ്യത്തിലാണ് കൊമ്പ് ചെത്തിമിനുക്കൽ തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേക പ്രാവീണ്യം നേടിയ പെരുമ്പിളിശ്ശേരി ശശിയും മകൻ സ്മിതേഷുമാണ് ചെത്തിമിനുക്കലിന് നേതൃത്വം നൽകുന്നത്. കൊമ്പന്മാരായ മാധവൻകുട്ടിയുടെയും രാധാകൃഷ്ണന്റെയും കൊമ്പുകളാണ് ആദ്യ ദിവസം മുറിച്ച് നീളം കുറച്ച് ചെത്തിമിനുക്കിയത്. ശാന്തപ്രകൃതമുള്ള ആനകളെ മാത്രമേ കൊമ്പ് മുറിച്ച് സുന്ദരന്മാരാക്കുന്നുള്ളൂ. മുറിച്ച കൊമ്പുകളും ചെത്തിമിനുക്കിയ കൊമ്പിന്റെ ഭാഗങ്ങളും സർക്കാർ മ്യൂസിയത്തിലേക്ക് മാറ്റുന്നതിനായി വനം വകുപ്പ് ഏറ്റെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.
യൂറോപ്യൻ യൂണിയന് സമർപ്പിച്ച കടാശ്വാസ പാക്കേജിന് ഗ്രീക്ക് പാർലമെന്റിന്റെ അംഗീകാരം. ഭരണകക്ഷിയിൽ നിന്ന് ഉയർന്ന എതിർപ്പ് മറികടന്നാണ് പ്രധാനമന്ത്രി പാക്കേജിന് അംഗീകാരം നേടിയെടുത്തത്. യൂറോസോൺ ധനമന്ത്രിമാർ ഇന്ന് പാക്കേജ് വിലയിരുത്തും. സംസ്ഥാനത്ത് നഹാർ മുഴക്കുന്ന പള്ളികൾ വളരെ കുറവാണ്. പാലക്കാട് പുതുനഗരത്തെ ഷാഫി വലിയ പള്ളിയിൽ ഒരു ആചാരം പോലെയാണ് നഹാർ മുഴക്കുന്നത്. നിസ്കാര സമയം വിളിച്ചറിയിക്കാൻ പണ്ടത്തെ മാർഗമായിരുന്നു നഹാർ മുഴക്കൽ. ഇരുന്നൂറിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് പുതുനഗരത്തെ ഷാഫി വലിയ പള്ളിക്കും ഇവിടുത്തെ ഈ പെരുമ്പറ ശബ്ദത്തിനും. സമയമറിയാനുള്ള ഉപാധികളില്ലാതിരുന്ന കാലത്ത് നിസ്കാര സമയം അറിയിക്കാനുള്ള മാർഗമായിരുന്നു ഈ പെരുമ്പറ മുഴക്കൽ. റംസാൻ കാലത്ത് നോമ്പുതുറ സമയം അറിയിക്കാനും. പള്ളിയുടെ 5 കിലോമീറ്റർ പരിധിയിൽ ഇതിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കാം. മിക്ക പള്ളികളിലും ഉണ്ടായിരുന്ന ഇത്തരം പെരുമ്പറകൾ കാലത്തിനൊപ്പം ചരിത്രത്തിലേക്ക് നടന്ന് നിശബ്ദരായി. എന്നാൽ ഷാഫി വലിയ പള്ളിയിൽ 5 നേരവും ഇത് കൃത്യമായി മുഴങ്ങും, ഒരാചാരം എന്നോണം. ഇത് മുഴക്കിയ ശേഷമാണ് ബാങ്ക് കൊടുക്കൽ. 15 വർഷമായി പള്ളിയിലെ മുക്രി ഹബീബുള്ളക്കാണ് സമയം വിളിച്ചറിയിക്കാനുള്ള നിയോഗം. അന്ന് അതേപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഇത് മഹല്ലിൽപ്പെട്ടവരെ വിളിച്ചു കൂട്ടണമെങ്കിൽ ഓരോരുത്തരെയും വീട് പോയി വിളിച്ചു കൂട്ടുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ഈ നിസ്കാര സമയത്തല്ലാതെ അസമയത്ത് ഇത് കൊട്ടിയാൽ എല്ലാവരും ഓടിക്കൂടും. മഹൽ സംബന്ധമായ കാര്യങ്ങൾ, മരണമറിയിപ്പ് തുടങ്ങിയ അത്യാവശ്യ വാർത്തകൾ പരിസരവാസികളെ ഇന്നും വിളിച്ചറിയിക്കുന്നത് ഈ പെരുമ്പറ മുഴക്കിയാണ്. എല്ലാ നൂതന സാങ്കേതിക വിദ്യകളുണ്ടെങ്കിലും ഷാഫി വലിയ പള്ളിയിൽ നഹാർ ഇന്നും മുഴങ്ങുന്നു, ചരിത്രത്തിന്റെ തുടിപ്പെന്നോണം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളം മുന്നേറ്റം തുടരുന്നു. വനിതകളുടെ 20 കിലോമീറ്റർ നടത്തത്തിൽ ഫെമി ജോർജ് വെങ്കല നേടി. 28 പോയിന്റുമായി കേരളവും ഉത്തർപ്രദേശുമാണ് മുന്നിൽ. വനിതകളുടെ നടത്തത്തിൽ ഫെമി ജോർജ് നേടിയ മെഡൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മെഡല് ഒട്ടും പ്രതീക്ഷിച്ചില്ല, നടന്നപ്പോ കിട്ടി. എൻ്റെ ലൈഫ് ബെസ്റ്റാണ് ഞാൻ ചെയ്തത് ഇവിടെ. എൻ്റെ ഫസ്റ്റ് സീനിയർ നാഷണലാണ്, അത് ഫസ്റ്റ് മെഡൽ, ഫസ്റ്റായിട്ട് മെഡൽ വരികയും ചെയ്തു. സന്തോഷമുണ്ട്. ടിൻഡു ലൂക്കയും രഞ്ജിത്ത് മഹേശ്വരിയും ജിൻസൺ ജോൺസണും വൈകിട്ട് കളത്തിലിറങ്ങും. അതുകൊണ്ട് തന്നെ സുവർണ പ്രതീക്ഷയിലാണ് കേരളം. 800 മീറ്ററിലാണ് ടിൻഡു ലൂക്കയും ജിൻസൺ ജോൺസണും മത്സരിക്കുക. വനിതകളുടെ ലോങ് ജമ്പിൽ ഏഞ്ചൽ പി ദേവസ്യയും ലിബിയ ഷാജിയും കേരളത്തിനായി കളത്തിലിറങ്ങും. ആദ്യ ദിനം സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ഇത് തുടരാനായാൽ ലക്നൌവിൽ നേടിയ കിരീടം നിലനിർത്തുക എളുപ്പമാകും. ചെന്നൈയിൽ നിന്നും ബാലസുന്ദരത്തിനൊപ്പം നടരാജ് വി പി, ഏഷ്യാനെറ്റ് ന്യൂസ്. വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ ക്ലാസിക് ഫൈനലിന് അരങ്ങൊരുങ്ങി. ആന്റി മറയെ തോൽപ്പിച്ച് റോജർ ഫെഡററും റിച്ചാർഡ് ഗാസ്ഗേയെ കീഴടക്കി. നൊവാക് ജോക്കോവിച്ചും ഫൈനലിൽ കടന്നു. വനിതാ ഡബിൾസിൽ സാനിയ മിർസ മാർട്ടിന ഹിംഗിസ് സഖ്യം ഇന്ന് കലാശ പോരാട്ടത്തിനിറങ്ങും. വിംബിൾഡൺ ടെന്നീസ് വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന സെറീന വില്യംസിന്റെ എതിരാളി സ്പെയിനിന്റെ ഗാർബിൻ മുഗുരുസാണ്.